ടെക് ഹാക്ക് വർക്കിന്റെ കിടിലം വീഡിയോ എപ്പിസോഡ്. അപ്പൊ നമ്മൾ ഗ്ലാസ് റെയിലിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനോട് സ്റ്റാൻഡ് അപ്പ് പിന്നെ കടിച്ച് സ്പൈഗോട്ട് ഫിറ്റ് ആക്കി നമ്മൾ ടെംപ്ലേറ്റ് എടുത്ത് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഗ്ലാസ് ഇടുന്നത് കാണാം. നേരെ ഇവിടെ ഇപ്പോൾ അപ്പൊ ഈ ഒരു പോർഷനിൽ ബെൻഡ് ഗ്ലാസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മുകളിലായിട്ട് സ്പൈഗോട്ട് അടിച്ചു കൊടുത്തുള്ളത്, 8 ഇഞ്ച് സ്പൈഗോട്ട് അടിച്ചത്. അപ്പോൾ 304 8 ഇഞ്ച് സ്പൈഗോട്ട് വെച്ചിട്ടാണ് ഈ ഒരു സൈഡ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വരുന്നത് നമ്മൾ സ്റ്റെയറിൻ്റെ ഭാഗം ചെയ്യുന്നത് സ്റ്റാൻഡ് ഓഫ് പിൻ വെച്ചിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും, സൈഡിലായിട്ട് കിട്ടും, നമുക്ക് സ്പേസും കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്, കുറച്ച് വീതി കുറഞ്ഞ സ്റ്റെയറാണ് വരുന്നത്. അപ്പോൾ സ്പൈഗോട്ട് അടിക്കുന്നത് ഞാൻ അതിനെ കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതിൽ ഏത് ബോൾട്ട് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ ലെങ്ത് കൂട്ടണമെന്ന് ചോദിച്ചിട്ട് ഒഴിവാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് ഓഫ് പിൻ അടിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് ഓഫ് പിൻ അടിച്ചിട്ട് ഈ ഒരു ഭാഗത്തെ ഗ്ലാസ് നമ്മൾ സൈഡിലാക്കിയിട്ട് ഫിറ്റ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ് ഇടാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ആ ഗ്ലാസ് ഇടുന്നത് നമുക്ക് ഇനി കാണാം. അപ്പോൾ 304 കേടുള്ള 1.5 ഇഞ്ചിൻ്റെ സ്റ്റാൻഡ് ഓഫ് പിന്നെ നമ്മൾ ഉപയോഗിച്ചത്. അതിൻ്റെ ക്യാപ്പൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് കയറ്റാൻ പാകത്തിൽ നമ്മളെല്ലാം ആദ്യമേ സെറ്റാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് ശേഷം ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ടൈം കുറച്ച് ലാഭിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സ്റ്റാൻഡ് ഓഫ് പിന്നിൽ നമുക്ക് ഏകദേശം 1/2 ഇഞ്ചോളം അളവിൽ നമുക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എക്സെൻട്രിക് ആക്കിയിട്ട് അത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. മുകളിലോട്ടോ താഴോട്ടേക്കോ ഏത് ഭാഗത്തേക്കും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് ചെറിയൊരു ടെംപ്ലേറ്റ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്ലാസിൻ്റെ ഇതിൻ്റെ ഇടയിൽ വെക്കുന്ന ടെഫോൺ വാഷറായത് ഇത് വെച്ചിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ മുകളിലത്തെ ഗ്ലാസ്സാണ് കയറ്റാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ക്യാച്ചർ ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ആ ഒരു ഗ്ലാസ് കയറ്റാൻ വേണ്ടി പോയത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ്സും നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് മാത്രമേ ഇടരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഹോള് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈറ്റിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡ് ഓഫ് പിന്നിൽ ചെറുതായിട്ട് മുകളിലോട്ടും താഴോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ആക്കി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ക്യാപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെക്കുന്നേ ഉള്ളൂ. ഞാൻ രണ്ട് ക്യാപ്പും കൊള്ളിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സും കയറ്റാൻ വേണ്ടി പോയി. മൂല മുട്ടി പോകാം നോക്കണേ. മേലെ 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 നോക്ക്, മേലെ നോക്ക്. ഗ്ലാസ് ഒന്ന് പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഹൈറ്റ് അതുപോലെ തന്നെ സൈഡ് ലെവല് പിന്നെ കോണ് ഒക്കെ ഒന്ന് ലെവലാക്കാനുണ്ട്. മെയിനായിട്ട് നമ്മളിവിടെ ഗ്ലാസ് റെയിൽ ചെയ്യാനുള്ള കാരണം ഈ സ്റ്റെപ്പ് 90 സെൻറ്റിമീറ്റർ മാത്രമേ വീതി വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ സ്റ്റീലിൻ്റെ അതോ അല്ലെങ്കിൽ വുഡിൻ്റെ വരുന്ന സമയത്ത് ഇത്രയും ഭാഗം നമുക്ക് ആ ഒരു സ്പേസ് കൂടി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമുക്കിപ്പം കംപ്ലീറ്റ് സ്പേസും സ്റ്റെയറിൻ്റെ എത്രയാണെന്ന് വരുന്നത് അത് കംപ്ലീറ്റ് കിട്ടും. ഇപ്പോൾ ഗ്ലാസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നു, നമുക്ക് ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സ്പൈഗോട്ടിൽ കാണിച്ചിട്ട് നമ്മൾ ബെൻഡ് ഗ്ലാസ് എത്താത്തത് കൊണ്ടാണ് ആ ഒരു ബെൻഡിൻ്റെ പോർഷൻ ഇടാന്. അതിലിടക്ക് നമ്മൾ താഴെ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ബെൻഡ് ഗ്ലാസ് വന്നു, അതിപ്പോൾ നമ്മൾ ഇടാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ഈ ബെൻഡ് ഗ്ലാസ് ടെമ്പേർഡ് അല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇത് ടെമ്പേർഡ് ആയിട്ടുള്ള ഗ്ലാസ് കിട്ടൂല, ബാക്കി എല്ലാ ഗ്ലാസും ടെമ്പേർഡ് ആയിട്ടുള്ളത് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ആ ബെൻഡ് ഗ്ലാസും കൂടി ഇടാൻ വേണ്ടി പോയിന്ന്. അതെ, എൻ്റെ മുകളിൽ സ്റ്റിക്കർ പോയിന്നടാ, സ്റ്റിക്കർ പോയി നിരക്കി അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ കൊള്ളിച്ചിട്ട് നേരത്തെ സ്റ്റിക്കർ എന്തായാലും വെക്കണം മോനെ, ടെമ്പർ അല്ല. പച്ച മാർക്ക് അതാ പോട്ടെ. കുറച്ച് കുറച്ച് നീട്ടം പോകണ്ടടാ, അങ്ങോട്ട് പോട്ടെ പോട്ടെ, കുറച്ചുകൂടി പോട്ടെ, അടക്കട്ടെ. മതി 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 മതി. മരം വരുന്നവരെ താൽക്കാലികമായി നിർത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് അഴിച്ചെടുക്കുക.
ഗ്ലാസ് മുടി ഇങ്ങോട്ട് മാർക്ക് കണക്കനല്ലേ. അപ്പോൾ വലിയ ഗ്ലാസ് കയറ്റാൻ വേണ്ടി പോയത്, വലിയ ഗ്ലാസ് നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇങ്ങനെ തൂക്കിട്ടതിന് ശേഷം ചുമരിൽ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ വുഡ് അടിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു മാർക്ക് നമ്മൾ ഗ്ലാസിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മളൊരു വുഡിൻ്റെ പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ആ റെയിൽ ചെയ്യുന്ന ആ ഒരു സമയം വരെ ആ ഒരു ഇത് ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ സൈഡ് സപ്പോർട്ടിനുള്ള വുഡിൻ്റെ ഹോൾ അടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ ആ സൈഡിലുള്ള വുഡൻ പീസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ അവസാനത്തെ ക്ലാസ്സും കൂടി ഇടാൻ വേണ്ടി പോയത്. കയ്യായ നേർക്കുവക്കലോടെ കുറച്ചും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കേപ്പിക്കണ്ടെ കുറച്ച് നീളം വരാനുണ്ട്. അപ്പോൾ ഈ കറവ് വരുന്ന ഭാഗത്ത് വുഡിൻ്റെ ടെംപ്ലേറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതിൽ വുഡ് സ്ലോട്ട് എടുത്തിട്ട് ഇറക്കി കൊടുക്കുന്നത്. അത് അറാൾഡിറ്റ് ഗമ്മ് വെച്ചിട്ട് ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യും. അതുപോലെ തന്നെ പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ വുഡ് പ്ലെയിനറിലിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. വേങ്ങ എന്ന് പറയുന്ന മരം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ വീതി വരുന്നത് 2 ഇഞ്ചും 3 ഇഞ്ചും കനത്തിലാണ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ബെൻഡ് വരുന്ന ഭാഗത്തേക്ക് 3.5 ഇഞ്ച് കനം, 12 ഇഞ്ച് വീതി, 40 ഇഞ്ച് നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിപ്പോൾ പൊഴിയെടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എല്ലാം സ്ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സെറ്റാക്കിയിട്ട് ലെവൽ നോക്കുന്നുണ്ട്. അറാൾഡിറ്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ലെവൽ നോക്കിയിട്ട് ഉറപ്പിക്കുന്ന നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ പീസ് ഇടാൻ വേണ്ടി പോയാണ് അല്ലേ. ഓക്കെ സെറ്റ്. ഇപ്പോൾ അതും കൂടി ഒന്ന് ടൈറ്റ് ആക്കി കളയാം. സ്ക്രൂവും കൂടി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തായി കുറച്ച് അങ്ങോട്ട് പോകല്ലേ സാറി അല്ലേ. അപ്പോൾ നമ്മളെ ഹാൻഡ് റെയിലിൻ്റെ വുഡും കൂടി കാറ്റി കഴിഞ്ഞ് ഇനി ഇതിൽ പുട്ടിയിടണം. അതുപോലെ തന്നെ ഒന്ന് സാൻഡർ അടിച്ചതിന് ശേഷം പോളിഷും കൂടി ബാക്കിയുണ്ട്. ഇപ്പം ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സാൻഡർ വിട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് പോളിഷ് ചെയ്യാനുള്ളത്. സീലർ അടിച്ചിട്ട് ഇനി സാധാരണ പോലെ തന്നെ പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏതായാലും അത് കുറച്ച് നീളം വർക്കായതുകൊണ്ട് ഞാൻ അതിൽ ഉൾപ്പെടുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 650 രൂപ മുതലാണ് ഒരു സ്ക്വയർ ഫീറ്റിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അത് പിന്നെ നമ്മളെ മീറ്ററിൽ പറയുന്ന സമയത്ത് 6500 മുതൽ ഏകദേശം 8000 രൂപ വരും. ഒരു ബെൻഡിൻ്റെ ചാർജ് എക്സ്ട്രാ വരും. അതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്തുള്ള ഒരു അളവിനനുസരിച്ചിട്ട് വരും. അതിപ്പോൾ 3 ഫീറ്റ് ഹൈറ്റ് ഉള്ളതാണ്. ഇത് 4 ഫീറ്റ് ഹൈറ്റിൽ വരുന്നുണ്ട് സ്റ്റാൻഡ് ഓഫ് പിൻ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഗ്ലാസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് പ്രൈസ് കൂടും. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ സ്പൈഗോട്ട് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ പ്രൈസ് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇത്രയൊക്കെയാണ് അതിൻ്റെ പ്രൈസ് കാര്യമായിട്ട് വരുന്നത്. മരത്തിന് നമുക്ക് ഇതിന് ടോട്ടൽ പ്രൈസ് വന്നത് 17000 മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചാർജസും ആശാരിൻ്റെ കൂലിയെല്ലാം കൂടുന്ന സമയത്ത് ഏകദേശം ഒരു 30000 രൂപയോളം നമുക്ക് മരത്തിനും വരും. അപ്പോൾ മരത്തിൻ്റെ ക്വാളിറ്റി അതിൽ നിന്ന് എടുക്കുന്ന മരത്തിനും അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസും മാറാൻ ചാൻസ് ഉണ്ട്. ഇതിലെ കാര്യമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്തിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.